ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയിലെ സലോൺ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഒരു ഇപ്പോൾ 2 മാസമായി. ഇതുവരെ ഞങ്ങൾ ആരും സലോണിൽ പോയില്ല. എല്ലാവരും ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പുട്ടപ്പായിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇന്ന് മുടി ഹെയർ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെന്നാൽ ഹെയർ കട്ടിന് വരുമ്പോൾ എന്നാൽ നിങ്ങളെ കാനഡയിലെ സലോണും കാര്യങ്ങളൊക്കെ കാണിക്കാം, ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ അതിന് വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇന്നലെ അവളോട് വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തു. ഇവിടെ എന്ത് കാര്യത്തിനാണ് അപ്പോയിൻമെൻ്റ് ബേസാണ്. അപ്പോൾ ഇന്നലെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി നേരത്തേക്ക് അവൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി. അപ്പോൾ ഞങ്ങളോട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കാനഡയിലെ സലൂണിലെ കാഴ്ചകളിലേക്ക് പോവാം. പാർലറിലെത്തി. പാർലറിൻ്റെ പേര് ഫസ്റ്റ് ചോയ്സ് ഹെയർ കട്ടേഴ്സ്. ഇവിടെ ലേഡീസിനും മെന്നും ഉണ്ട്. ഹെയർ കട്ട് ഫോർ ലേഡീസിനും മെൻസിനും അഡൾട്ട് കട്ട്സിന് $21.50, കിഡ്സ് കട്ട് $6.60. ഹെയർ കട്ട് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ്, കാരണം ഞങ്ങൾ വേറൊരു സലോണിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ $24 പ്ലസ് $5 ടിപ്പും കൊടുക്കണമായിരുന്നു. ഹെയർ കട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ₹1,250, അതായത് ഇവിടുത്തെ $21 നാട്ടിലെ ₹1,250. ഞാൻ ഇവിടെ പോസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഹെയർ കട്ട് നടന്നുകൊണ്ടിരിക്കുക. How much is for threading here? Mm-hmm. Threading? Sorry? Eyebrows threading. How much is the price? Oh, we don't do eyebrows in here. Oh, no, okay. Yeah, I know. Okay. Mani turn. Nice, yeah. Sorry? Derek or Derek? കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് മനീഷ. അവൾക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല കേട്ടോ, പഞ്ചാബാണ് കേട്ടോ, അപ്പൊ ഹിന്ദി അറിയുള്ളൂ. അപ്പൊ കൈസാത്ത ഹെയർ കട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.